തണുത്ത മനുഷ്യാണ്. അപ്പോ ഇന്ന് ഞങ്ങള് തുണിയായിട്ട് എങ്ങനെ പഴയ തുണിയായിട്ടൊക്കെ എങ്ങനെയാണ് ഒരു ചേച്ചിയായിട്ട് ഉണ്ടാക്കാനാണ്. മിക്ക യൂട്യൂബ് ചാനലിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടതല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിലവരുടെ റെഡിയാണ്, ചിലവരുടെ റെഡിയല്ല. ഞങ്ങളുടെ റെഡിയായി. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാണ്ടിട്ടോ, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. വീട് പണി എടുക്കണ കാരണം ബാക്കി ഉണ്ടായിട്ട് സിമെന്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ചെടിച്ചട്ടി ചെയ്തത്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യല്ലേ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടില് പഴയ പൊതപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടർക്കിയൊക്കെ എടുക്കാം, ബട്ട് സിമെന്റ് പിടിക്കുന്ന നല്ല കട്ടിയിൽ തുണിയാവണം. അല്ലെങ്കിൽ നമ്മുടെ ചട്ടി കുഴഞ്ഞു പോവും. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഞങ്ങളിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് 7 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പതിപ്പിന്ന്. അപ്പോൾ ഈ തുണി നാലായി മടക്കിയിട്ട് അതിൻ്റെ നടുവിൽ കത്രികയായിട്ടൊന്ന് ചെറുതായി വെട്ടി കൊടുക്കാം. അത് ഹോളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഹോളിൽ നമ്മുടെ ചെടിയിൽ വെള്ളം നിൽക്കും, അപ്പോൾ നമ്മുടെ ചെടി പെട്ടെന്ന് നാശമാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാവരും കട്ട് ചെയ്തെടുക്കുക. ഓരോ ഹോളോ ബ്രിക്സിൻ്റെ മേലെ നമ്മുടെ വീട്ടിലുള്ള ചട്ടി കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ കവർ ഇട്ടിട്ട് ചട്ടിയിൽ സിമെൻ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കവർ വെച്ചിട്ടുള്ളത്. അടുത്തതായി നമുക്ക് സിമെൻ്റ് വെള്ളത്തിൽ കലക്കാം. വെള്ളത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, അത് കാരണം നമുക്ക് ഇത്തിരി കൂടി സിമെൻ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കറക്റ്റ് കൺസിസ്റ്റൻസിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ സിമെൻ്റൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി തുണി നമുക്കിതിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ തുണിയുമൊക്കെ നല്ലോണം ആവണം കേട്ടോ, എന്നാലേ അതിൻ്റെ പെർഫെക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നന്നായി മുക്കി കൊടുക്കണം കേട്ടോ. എല്ലാ തുണി നമുക്ക് ചട്ടിയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം. ആ ഹോളി കറക്റ്റ് സെൻറ്ററിലായി വരാൻ ശ്രദ്ധിക്കണം. ഒരെണ്ണം മാത്രം ഞങ്ങൾ സ്ക്വയറായിട്ടാണ് കേട്ടോ ചെയ്യണത്, ബാക്കിയൊക്കെ റൗണ്ടാണ്. അങ്ങനെ എല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കാം. ഒരു ദിവസമെങ്കിലും മിനിമം വെക്കണം കേട്ടോ. ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ കോട്ട് സിമെൻ്റ് അതിൽ അടിച്ചു കൊടുക്കാം. ചട്ടിക്ക് ഒന്നും കൂടി ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഒരു ദിവസം കൂടി ഉണങ്ങാൻ വെക്കണേ. അതും ഉണങ്ങിയതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഒരു ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ആറ് ചട്ടി ഞങ്ങളിവിടെ ഒരേ കളർ തന്നെ ഇട്ടോ കൊടുക്കുന്നത്. സ്ക്വയർ ഒരു ചട്ടി ഉണ്ടാവില്ല, അതിൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടില്ല. വൈറ്റ് കളർ അടിച്ചിട്ട് ഇൻഡോറിൽ വെക്കണം എന്നാണ്. ഇതാണിട്ട് നമ്മുടെ സ്ക്വയർ ചട്ടി. എനിക്ക് റൗണ്ടിൻ്റെയായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇനി പെയിൻറ്റും കൂടി അടിച്ച് സൂപ്പർ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ചട്ടി ഉണങ്ങിയതിന് ശേഷം നമ്മളതിൽ സ്പൈർ ബ്രാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. ഇതിൽ രണ്ടെണ്ണത്തിൽ സെൻസോറിയും ഇതിൽ നാലെണ്ണത്തിലും സ്പൈഡർ പ്ലാന്റും ആണ് വെച്ചിട്ടുള്ളത്. ഈ പുല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?
നിങ്ങൾ വിചാരിക്കും ഇത് വെച്ച് പിടിപ്പിച്ച പുല്ലാണെന്ന്. അല്ല, ഞങ്ങൾക്ക് ഒരു കുഞ്ഞ കഷ്ണം കിട്ടിയതാണ്. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും പടർന്ന് പിടിക്കുന്നു. അപ്പൊ സ്വയം ചെയ്താലും ഭംഗി ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരെയും മരിക്കുറ്റി കണ്ടില്ലേ? നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ചെരുത്തില് ചെടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പൊ ബൈ.